ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനെഴുതിയ സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെ എല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം തന്നിലേക്ക് വരാനുള്ള ദൈവിക ക്ഷണം, പിതാവായ ദൈവത്തിൻ്റെ പരിപോഷണപരമായ പങ്ക്, ജീവൻ്റെ അപ്പം എന്ന സുസ്ഥിരമായ സമ്മാനം എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയതും ഉന്നമനം നൽകുന്നതുമായ ഒരു സന്ദേശം യേശു അവതരിപ്പിക്കുന്നു. എന്നെ അയച്ച പിതാവ് അവരെ ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അവസാന നാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. യേശു പറഞ്ഞ ഈ വാക്കുകൾ ആത്മീയ യാത്രയെക്കുറിച്ചുള്ള ആഴമേറിയതും മനോഹരവുമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. അത് ദൈവത്താൽ ആരംഭിച്ചതാണ്. പിതാവ് നമ്മെ യേശുവിലേക്ക് സജീവമായി ആകർഷിക്കുന്നു. ദൈവം നമ്മോട് ഓരോരുത്തരുമായി അന്വേഷിക്കുന്ന വ്യക്തിപരമായ ബന്ധം എടുത്തു കാണിക്കുന്നു. ഈ ക്ഷണം നമ്മുടെ യോഗ്യതകളെയോ പ്രയത്നങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് അവൻ്റെ കൃപയും സ്നേഹവും നിറഞ്ഞ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ജീവിതത്തിലൂടെയുള്ള മാർഗനിർദ്ദേശം മാത്രമല്ല, നിത്യജീവൻ്റെ വാഗ്ദാനവും നൽകുന്ന ദൈവത്തിൻ്റെ വിളിയുടെ രൂപാന്തരവും പ്രാപ്യവുമായ സ്വഭാവത്തെ അത് അടിവരയിടുന്നു. സ്വർഗത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് യേശു പിന്നീട് വിശദീകരിക്കുന്നു. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലർക്ക് ലഭിച്ച മന്നയോട് അതിനെ താരതമ്യപ്പെടുത്തുന്നു. എന്നിട്ടും അവൻ വളരെ ശ്രേഷ്ഠമായ ഒന്ന് വാഗ്ദാനം ചെയ്യുന്നു, ജീവൻ്റെ അപ്പം. ഒരു ദിവസം നിലനിർത്തിയിരുന്ന മന്നയിൽ നിന്ന് വ്യത്യസ്തമായി നിത്യമായി നിലനിർത്തുന്ന ആത്മീയ പോഷണമായി യേശു സ്വയം അർപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ. ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഈ പ്രസ്താവന ശാരീരിക ഉപജീവനത്തെക്കുറിച്ചല്ല, ആത്മീയ നവീകരണത്തെയും ശാശ്വത സുരക്ഷിതത്വത്തെയും കുറിച്ചുള്ളതാണ്. യേശുവിനെ ജീവൻ്റെ അപ്പമായി ആശ്ലേഷിക്കുക എന്നതിൻ്റെ അർത്ഥം ലക്ഷ്യത്താൽ സമ്പന്നവും ശാശ്വതമായ പ്രത്യാശയാൽ സമ്പന്നവുമായ ഒരു ജീവിതം സ്വീകരിക്കുക എന്നതാണ്. നമ്മുടെ ദൈനംദിന അനുഭവങ്ങളെയും കാഴ്ചപ്പാടുകളെയും പരിവർത്തനം ചെയ്യുന്ന അവൻ്റെ ജീവിതം നമ്മുടേതിൽ സന്നിവേശിപ്പിക്കാൻ അനുവദിക്കുക എന്നതാണ്. ഈ അപ്പം താൽക്കാലിക ആശ്വാസത്തെക്കാൾ കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടക്കുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിത്തറ അത് പ്രദാനം ചെയ്യുന്നു.
ഈ വാഗ്ദത്തത്തിൽ നമുക്ക് ദൃഢതയെടുക്കാം. പുതിയ വിശ്വാസത്തോടെ ഓരോ ദിവസവും സമീപിക്കാം. പിതാവിനാൽ യേശുവിലേക്ക് ആകർഷിക്കപ്പെടാൻ നാം നമ്മെ തന്നെ അനുവദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പത്താൽ പരിപോഷിപ്പിക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ തുടർച്ചയായ യാത്രയിൽ നാം ഏർപ്പെടുന്നു. നമ്മുടെ ആത്മാക്കൾ ഒരിക്കലും പട്ടിണിയിലാകാതെ എപ്പോഴും തഴച്ചു വളരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഇന്നും ഇന്നും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്കും സ്തുതിയും.